നമസ്തേ, എൻ്റെ പേര് ഡോക്ടർ ദീപ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്ത് അൾസർ, അതായത് വായിൽ പുണ്ണ്. എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും തന്നെ വന്നിട്ടുണ്ടാവും, എല്ലാവരും ആ വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് വരുന്നു, രണ്ടാമത് നമുക്ക് എന്തെല്ലാം വീട്ടിൽ ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ തന്നെ ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം, വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഒരു കണ്ണാടിയാണ് ഈ ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വയറിലുള്ള ബുദ്ധിമുട്ടുകളാണത് പ്രതിഫലിക്കുന്നത് ഈ ഓറൽ ക്യാവിറ്റിയുടെ അകത്ത്. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണത് വരുന്നതെന്ന് പറയാം. മെയിനായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫുഡ്സ്, അതായത് ഈ ചിപ്സോ അങ്ങനെയുള്ള സാധനങ്ങൾ, വറവ് സാധനങ്ങളൊക്കെ ഒത്തിരി കഴിക്കുന്നവർക്ക്, പിന്നെ അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് കുറവ് ആയിട്ടുള്ളവർക്ക്, പിന്നെ മൂന്നാമത്തെന്ന് വെച്ചാൽ ചായയും കാപ്പിയും ധാരാളമായിട്ട് കഴിക്കുന്നവർക്ക്, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒത്തിരി കഴിക്കേണ്ടി വരുന്നവർക്ക്, ഡൈജഷൻ ശരിയല്ലാതിരിക്കുക, അതായത് മോഷൻ ക്ലിയർ അല്ലാതിരിക്കുക, മലശോധന ക്ലിയർ ആവാത്തവർക്ക് പ്രത്യേകിച്ച് ഇത് കണ്ടുവരാറുണ്ട്. പിന്നെ എരിവും മുളകും പുളിയും ഒത്തിരി കഴിക്കുന്നവരിലും ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നോൺ വെജിൻ്റെ അമിത ഉപയോഗം, പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ് ആയാലും അല്ലെങ്കിൽ ടൊബാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കൺസ്യൂം ചെയ്യുന്നവർക്കും ഇത് കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ രാത്രി ഉറക്കം ശരിയല്ല, സ്ട്രെസ് ലെവൽ കൂടുതലുള്ളവർക്കും ഇത് കാണാറുണ്ട്. പിന്നെ വയറിൽ എന്തെങ്കിലും ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവും, അവരിലും ഇത് മൗത്ത് അൾസറായിട്ട് കണ്ടുവരാറുണ്ട്. സാധാരണയായിട്ട് നമുക്ക് ചുണ്ടിൻ്റെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ ചീക്സിൻ്റെ കവിളിൻ്റെ ഉൾഭാഗത്തൊക്കെയാണ് വരാറുള്ളത്, നല്ല പെയിൻഫുള്ളായിട്ട് വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ അത് ബാക്ടീരിയലോ ഫംഗലോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് തന്നെ ആവാം, മുഖത്തിൻ്റെ അകത്തന്നെ ഓറൽ ക്യാവിറ്റിയുടെ അകത്തന്നെ അത് അങ്ങനെ ഒരു ഇൻഫെക്ഷനായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ചൂടായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഒത്തിരി ചൂടായിട്ടുള്ളതെന്ന് വെച്ചാൽ ചൂടും തണുപ്പും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിലേക്ക് ചൂടായിട്ടുള്ള ഭക്ഷണം, അതായത് ഇപ്പോൾ ഉഷ്ണവീര്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും ഇതുപോലെ വരാറുണ്ട്. ഇനി നമുക്ക് എന്തെല്ലാം പ്രതിവിധികളാണ് ഇതിന് ചെയ്യാൻ പറ്റുക. മെയിനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് പച്ചിലക്കറികൾ ധാരാളം കഴിക്കണം, എല്ലാ ദിവസവും പച്ചിലക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അതായത് പ്ലേറ്റ് എപ്പോഴും കളർഫുള്ളായിരിക്കണം, എപ്പോഴും ഒരേ ചോറ് അല്ലെങ്കിൽ ഒരേ കൂട്ടാൻ അങ്ങനെ പാടില്ല, എല്ലാം അതിൽ പച്ചക്കറി സാലഡായിട്ടുണ്ടാവണം, അങ്ങനെ എല്ലാം നിറഞ്ഞ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു പ്ലേറ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് മോര് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് അൾസർ, മൗത്ത് അൾസർ വരുമ്പോൾ മോര് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത് നമുക്ക് ഗാർഗിളിംഗ് ചെയ്യാനായാലും അകത്തേക്ക് കഴിക്കാനായാലും എല്ലാത്തിനും വളരെ ഉപകാരപ്രദമാണ്. വൈറ്റ് റൈസ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ബോയിൽഡ് റൈസ്, മട്ടേരി അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ നാളികേര വെള്ളം, ഇളനീര് വെള്ളം വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഏതൊക്കെ ഇലകൾ, ഒരു നാലഞ്ച് ഇലകളുണ്ട് നമുക്കിതിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ്, ഈ ഓറൽ അൾസറിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. അത് നമുക്ക് പേരയില, പേരയുടെ കിളിന്തില ഉണ്ടാവുമല്ലോ, അത് വളരെ ഹെൽപ്ഫുള്ളാണ്. തുളസിയുടെ ഇല, അത് കഴിക്കാം. ഇത് നമുക്ക് വെറുതെ ചവച്ചരച്ച് കഴിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നന്നായി ചതച്ചിട്ട് തേനിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ വള്ളിച്ചീര എന്ന് പറയും, അതും നല്ലതാണ്. അതിൻ്റെ ഇല നമുക്ക് ഒന്നോ അങ്ങനെ കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചട്നി പോലെയോ അല്ലെങ്കിൽ തോരനായിട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ ഒരു മണിത്തക്കാളി ഉണ്ട്, മണിത്തക്കാളിയുടെ ഇലയും ഇതുപോലെ ചട്നിയുടെ രൂപത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേക്കാൻ, ഒരു മൗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ തേക്കാൻ വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കാമെന്ന് നോക്കാം. നെയ്യ് തേക്കാൻ നല്ലതാണ്, അതല്ലെങ്കിൽ തേൻ നല്ലതാണ്, തേൻ തേച്ചാലും നല്ലതാണ്. മോര് കൊണ്ട് ഗാർഗിളിംഗ് ചെയ്യാം. പിന്നെ നമുക്ക് ഗാർഗിളിംഗ് ചെയ്യാനായിട്ടുള്ളത് തേങ്ങാപ്പാൽ, അത് നല്ലതാണ്. അതല്ലെങ്കിൽ പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, അതും നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ത്രിഫല പൗഡർ കൊണ്ട് ഗാർഗിളിംഗ് ചെയ്യുന്നതും നല്ലതായിരിക്കും, കുറേ ഹെൽപ്ഫുള്ളായിട്ട് കാണാറുണ്ട് പല കേസുകളിലും. ഇനി നമുക്ക് ഉണക്കമുന്തിരി, അത് കുറച്ച് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് കഴിക്കുന്നതും നല്ലതായിരിക്കും. ഓവറോൾ നമ്മൾ ബോഡി തണുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ മല്ലി കൊത്തമല്ലി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം, അത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അരിമേധാതി തൈലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദിക് ഷോപ്സിൽ കിട്ടാറുണ്ട്, അതും നമുക്ക് വളരെ വായിൽ ഓറൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു ഗാർഗിളിംഗ് രാവിലെയും വൈകുന്നേരവും ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും.
അതേപോലെ തന്നെ ഇനി ഏതൊക്കെ മെഡിസിൻസ് ആണ്, ഇത്രയും കാര്യങ്ങളാണ്. വെള്ളം ധാരാളം കുടിക്കുക, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാതിരിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കണം, അതൊരു മെയിൻ ഫാക്ടറാണ്. ഇനി ഏതൊക്കെ മെഡിസിൻസ് ആണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ടത്. ഇതൊക്കെ ആയുർവേദിക് ഷോപ്സിൽ കിട്ടുന്ന മെഡിസിൻസിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. കതിരാതി വട്ടി നല്ലതാണ്, ലവങ്കാതി വട്ടി നല്ലതാണ്, ഏലാതി വട്ടി നല്ലതാണ്, അതേപോലെ തന്നെ ഉശിരാസവും ദ്രാക്ഷാരിഷ്ടം അതെല്ലാം നല്ലതാണ്. സ്റ്റൊമാറ്റാബ് എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് കിട്ടും, അതും നല്ലതാണ്. ഇത്രയും മെഡിസിൻസ്, ഇപ്പോൾ എന്ത് നമുക്ക് മെഡിസിൻ കഴിക്കണമെങ്കിൽ നമുക്ക് ഒരു ആയുർവേദിക് ഡോക്ടറെ ചെന്ന് കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഓറൽ ക്യാവിറ്റി അൾസറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ താങ്ക് യു.